ഇന്ന് എറണാകുളം കമ്മീഷണർ ഓഫീസ് വലിയൊരു സൗഹൃദത്തിന് സാക്ഷ്യം വഹിച്ചു. മേലുദ്യോഗസ്ഥൻ്റെ പീഡനത്തെ തുടർന്ന് നാടുവിട്ടുപോയ എറണാകുളം മുൻ സെൻട്രൽ SI VS നവാസും അദ്ദേഹത്തെ ശകാരിച്ച അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ PS സുരേഷും ഇന്ന് ഒന്നിച്ച ഒരു കാഴ്ചയാണ് ഇന്ന് കമ്മീഷണർ ഓഫീസിൽ കണ്ടത്. രണ്ടുപേരും മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുകയും ചെയ്തു. വിജയസാഖറുടെ സാന്നിധ്യത്തിൽ രണ്ടുപേരും പരസ്പരം സൗഹൃദം പങ്കിട്ടു. തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം ഇല്ല എന്ന് രണ്ടുപേരും പറഞ്ഞു. PS സുരേഷും പറഞ്ഞു, ഒപ്പം തന്നെ നവാസും പറഞ്ഞു. മാത്രമല്ല രണ്ടുപേരും കൈ കോർത്തു പിടിച്ചാണ്, അതായത് CI നവാസും അസിസ്റ്റൻ്റ് കമ്മീഷണർ സുരേഷും PS സുരേഷും കൈ പിടിച്ചുകൊണ്ടാണ് വിജയസാഖറുടെ ഓഫീസിൽ നിന്ന് തിരികെ ഇറങ്ങിയത്. രണ്ടുപേരും ഇന്ന് തന്നെ മട്ടാഞ്ചേരിയിൽ ചുമതല ഏറ്റെടുത്തു. വിജയസാഖറെ ഒരു കാര്യം കൂടി നവാസിനെ ഓർമ്മിപ്പിച്ചു, ഏതെങ്കിലും തരത്തിൽ രണ്ടുപേർക്കും ഇനി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും ഒരു സ്ഥലം മാറ്റം തരാം എന്നുള്ള വാഗ്ദാനവും കൂടി വിജയസാഖറെ വളരെ ഊഷ്മളമായ അന്തരീക്ഷത്തിൽ പറഞ്ഞു. മേലുദ്യോഗസ്ഥനായിരുന്ന PS സുരേഷ് വയർലെസ് സെറ്റ് വഴി പരസ്യമായി VS നവാസിനെ അധിക്ഷേപിച്ചു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം നാടുവിട്ടുപോയത്. പിന്നീട് അദ്ദേഹത്തെ തമിഴ്നാട്ടിലെ കരൂരിൽ നിന്നാണ് കണ്ടെടുത്തത്. വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു എറണാകുളം മുൻ സെൻട്രൽ SI VS നവാസിൻ്റെ തിരോധാനം. രണ്ട് ദിവസമാണ് അദ്ദേഹം കാണാതായത്. അതേ തുടർന്ന് വ്യാപകമായ തോതിൽ അന്വേഷണം നടക്കുകയും ചെയ്തു. ഈ മേലുദ്യോഗസ്ഥൻ്റെ ഇത്തരത്തിലുള്ള പീഡനമാണ് പോകാൻ കാരണമെന്നാണ് നവാസിനെ അടക്കമുള്ളവർ പറഞ്ഞത്. അദ്ദേഹം തിരികെ വന്ന് ആരെയും കുറ്റപ്പെടുത്തിയില്ല. മറിച്ച് നവാസ് പറഞ്ഞത് തനിക്ക് ആത്മാവിന് സ്വല്പം ശാന്തി ലഭിക്കാൻ വേണ്ടി ഒരു യാത്ര പോയതാണ്. തൻ്റെ ഗുരുനാഥന്മാരെ അടക്കം താൻ പോയി കണ്ടു. ഗുരുനാഥൻ്റെ കയ്യിൽ നിന്നുള്ള ഉപദേശം വന്നതോടുകൂടി പുതിയ ഒരു ഊർജം ലഭിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് താൻ തിരികെ വരാൻ ഒരുങ്ങിയത്. ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും ആലോചിച്ചിരുന്നില്ല. കാരണം പ്രിയപ്പെട്ടവരുടെ മുഖം മുന്നിൽ നിൽക്കുമ്പോൾ ആത്മഹത്യയ്ക്ക് ഒരു പ്രാധാന്യമില്ല എന്ന് തോന്നി. മാത്രമല്ല മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആളല്ല താൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ശാന്തി തേടിയതിനെ. പക്ഷേ തന്നെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് ആ രീതിയിൽ തനിക്ക് ഒരു ശാന്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് താൻ നാടുവിട്ടുപോയത് എന്നായിരുന്നു VS നവാസിൻ്റെ മടങ്ങി വന്നുള്ള പ്രതികരണം. ഏതായാലും നവാസും ഇപ്പോൾ PS സുരേഷും ഒന്നിച്ചിരിക്കുകയാണ്. DCP CI ഒരുമിച്ചിരിക്കുകയാണ്. ഇനി രണ്ടുപേരും മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചാണ് അവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനം. വിജയസാഖറുടെ വാക്ക് രണ്ടുപേരും ഓർമ്മിക്കുന്നു. ഇനിയൊരു ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി വിദ്വേഷം ഉണ്ട് എങ്കിൽ തങ്ങൾക്ക് രണ്ടുപേർക്കും സ്ഥലം മാറ്റം നൽകാമെന്നാണ് വിജയസാഖറെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഉറപ്പിൻ്റെ പേരിൽ, എന്നാൽ തങ്ങളങ്ങനെ ഇനിയൊരു ഘട്ടത്തിൽ കൂടി തങ്ങൾക്ക് തന്നെ സൗഹൃദം മുറിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ചാണ് രണ്ടുപേരും ഇന്ന് കമ്മീഷണർ ഓഫീസിൽ നിന്നും ഇറങ്ങി മട്ടാഞ്ചേരിയിൽ ചുമതല ഏറ്റെടുത്തത്.